കോഫി വിത്തിനുള്ളിൽ ഇന്ന് ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തുന്നത് അങ്കമാലി എം എൽ എ റോജി എം ജോൺ ആണ്. വെരി ഗുഡ് മോർണിംഗ് റോജി എം ജോൺ. ഗുഡ് മോർണിംഗ്. രാവിലെ ഈ അങ്കമാലിയിൽ അങ്ങ് എം എൽ എ ആയി വന്നതിന് ശേഷം ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത പദ്ധതികളിലൊന്ന് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, ഈ ജിമ്മായിരുന്നു, ഓപ്പൺ ജിമ്മോ മറ്റുമാണെന്ന് തോന്നുന്നു. ഞാനൊരിക്കൽ അവിടെ പോയിട്ട് ഈ ഓപ്പൺ ജിമ്മിൽ പോയിട്ട് ഞാനും എക്സസൈസ് എടുത്തിട്ടുണ്ട് ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. രാവിലെ എങ്ങനെ എക്സസൈസ് ഒക്കെ ഉണ്ടോ റോജിക്ക്? രാവിലെ അത്യാവശ്യം എക്സസൈസ് ഒക്കെ ഉണ്ട്, നേരത്തെ നടക്കാൻ പോകാറൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് യോഗ ചെയ്യാറുണ്ട് അത്യാവശ്യം. പിന്നെ വീട്ടിൽ തന്നെ നിന്ന് ചെയ്യാവുന്ന എക്സസൈസുകളൊക്കെ ചെയ്യാറുണ്ട്. റോജി, സ്പോർട്സിൽ താല്പര്യമുള്ള കക്ഷിയാണോ? സ്പോർട്സിൽ താല്പര്യമുണ്ട്, നല്ല രീതിയിൽ താല്പര്യമുണ്ട്. മാത്രമല്ല, ഞാൻ ഇപ്പോൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ കളിസ്ഥലങ്ങൾ കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഞാനൊരു ഓപ്പൺ ജിമ്മ് ചെയ്തത്. നമ്മുടെ ആളുകളുടെ ഇടയിൽ ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കുക, ഒരു ഫിറ്റ്നസ് കൾച്ചർ, അതെ അതെ, ഒരു ഫിറ്റ്നസ് കൾച്ചർ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ഞാൻ ഒരു ഓപ്പൺ ജിം ചെയ്ത് കഴിഞ്ഞപ്പോൾ കൂടുതൽ ഡിമാൻഡ് വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും. അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിമാൻഡ് വരുന്നുണ്ട്. ഞാനിപ്പോൾ അത് കൂടുതലായിട്ട് ചെയ്യാണ്. പിന്നെ മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ ഈ ലഹരിക്കെതിരെയൊക്കെയുള്ള വലിയ പ്രചരണങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് എന്നൊക്കെ രാവിലെയും വൈകിട്ടും പറഞ്ഞുകൊണ്ടൊന്നും ആരും ഉപയോഗിക്കാതിരിക്കത്തില്ല. നമ്മളതിന് പകരം അവർക്കൊരു ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു കായിക സംസ്കാരം, ഒരു ഫിറ്റ്നസ് കൾച്ചർ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. നല്ലൊരു ഇന്നലെ റോജി ചാണ്ടിയുമായിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു നമ്മുടെ റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ. അപ്പൊ ചാണ്ടി പറഞ്ഞതും, ചാണ്ടി ആദ്യം ചെയ്യാൻ പോകുന്നത് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പോവാണെന്ന് പറഞ്ഞു. മൈതാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഫിറ്റ്നസ് ഉണ്ടാക്കുക. ഞാൻ ഈ ഓപ്പൺ ജിം ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പല എം എൽ എമാരും ബന്ധപ്പെട്ടു ഇത് എങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ച്. അപ്പം എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കളിസ്ഥലങ്ങൾ കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കുക, രാവിലെയൊക്കെ തന്നെ വന്ന് അതിൽ വന്ന എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട്, അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും വലിയൊരു നല്ലൊരു കാര്യമാണ് എം എൽ എ ചെയ്തത്. അപ്പോൾ റോജി, നമ്മുടെ ചോദ്യങ്ങളിലേക്ക്. രാവിലെ മുതൽ രാത്രി വരെ ആളുകളുണ്ട്. അതെ 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 അതെ, അതെന്തായാലും നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു റോജിയും ജോൺ. അത് അടയാളപ്പെടുത്തിയതും ആ ലക്ഷ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ബാക്കി രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ഇന്ന് രാവിലെ നമ്മൾ ഈ സുപ്രഭാതത്തിൽ ചർച്ച ചെയ്ത് നശിപ്പിക്കുന്നില്ല നമ്മുടെ മൂഡ്. ബാക്കി നമ്മുടെ ചോദ്യങ്ങളിലേക്ക് നേരിട്ട് കടക്കാം. എം എൽ എ എന്ന നിലയിൽ നമ്മുടെ ആളുകൾ, വോട്ടർമാരിങ്ങനെ ചോദിക്കാൻ വേണ്ടി കാത്തിരിപ്പുണ്ട്. നമുക്ക് മൂന്ന് ചോദ്യങ്ങൾ എടുക്കാം. അപ്പോൾ ആദ്യ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. എം എൽ എയോട് ചോദിക്കാം, റോജിയും ജോൺ മറുപടി പറയുന്നു ആദ്യ ചോദ്യത്തിലേക്ക്. ബ്ലോക്കിൻ്റെ കാര്യം അപ്പോൾ എം എൽ എയുടെ വെട്ട് എത്രയും പെട്ടെന്ന് ഇത് ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. എല്ലാവരും ഞങ്ങളുടെ ഈ ഓട്ടോസ്റ്റാൻഡിലെ എല്ലാവരും അപേക്ഷ അതാണ്. റോജി, റോഡ് ബ്ലോക്കിന്റെ കാര്യമാണ് ഈ പ്രേക്ഷകൻ പറയുന്നത്. അങ്കമാലിയിലുള്ള റോഡ് ബ്ലോക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ചു തരുമോ എന്നുള്ളതാണ് ചോദ്യം. യെസ്, അത് അങ്കമാലി, യെസ് 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 യെസ്, അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഞാൻ എം എൽ എ ആയി വരുന്ന സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ മുതലുള്ള അങ്കമാലി നിയോജകമണ്ഡലത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഒന്ന്, കാലടിയിലെ എം സി റോഡിൽ ഒരു സമാന്തര പാലം നിർമ്മിച്ച് കാലടിയിലെ പ്രശ്നത്തിനൊരു പരിഹാരം കാണുക. അതുപോലെ തന്നെ അങ്കമാലിക്ക് ഒരു ബൈപ്പാസ് റോഡ് എന്നുള്ളത്. ഇതിൽ ആദ്യത്തെ കാലടിയിലെ സമാന്തര പാലം നിർമ്മാണത്തിലാണ്, അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കൊരു 2 വർഷത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കാനായിട്ടാണ് അതിൻ്റെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അത് നല്ല ദ്രുതഗതിയിൽ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. എം സി റോഡിൽ സമാന്തരമായിട്ടുള്ളൊരു പാലം കാലടി പെരിയാറിന് കുറുകെ, അത് കാലടിയിലെ വിഷയത്തിൽ ഒരു പരിധിവരെ അതോടുകൂടി പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. രണ്ട്, അങ്കമാലി ബൈപ്പാസാണ്. അങ്കമാലി ബൈപ്പാസിന് കിഫ്ബി വഴി 275 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ കിഫ്ബി പദ്ധതികളൊക്കെ അരുണും അറിയായിരിക്കുമല്ലോ, കുറച്ച് കാലതാമസമുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളുമൊക്കെ. നമ്മൾ സാധാരണ സർക്കാർ പദ്ധതികളെ അപേക്ഷിച്ച് കുറേയേറെ സമയമെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ, സർവേ നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. വലിയ തോതിലുള്ള കാലതാമസമുണ്ട്. ഞങ്ങളൊക്കെ അതിനകത്ത് സാധിക്കുന്ന എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ട്. ഇപ്പോൾ അടുത്തയാഴ്ചയും ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാലതാമസമുണ്ട്. അപ്പോൾ അങ്കമാലിയിൽ ഒരു ബൈപ്പാസും കൂടെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. അത് അതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നു, പക്ഷേ സമയം അത് കുറച്ചുകൂടി വേഗത്തിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്കമാലിയിലെ ഗതാഗത കുരുക്കിനും നമുക്കൊരു പരിഹാരം കുറേ നേരം മണിക്കൂറുകൾ ആ സ്ഥലത്ത് കാത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അത് റോജിയുടെ പ്രശ്നം കൊണ്ടോ ഒന്നുമല്ല, ഈ റോഡ് ആൾക്കാർ ധാരാളം വാഹനവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് കൊണ്ടും നല്ല റോഡാണല്ലോ രണ്ട് സൈഡിലുള്ളത്. അതെ അതെ.
നമ്മളിപ്പോ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോയാലോ തൃശ്ശൂർക്ക് പോയാലോ എല്ലാ സ്ഥലങ്ങളിലും ഇത് അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണിത്. അതെ അതെ അതെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ചോദ്യം ചോദിക്കാനുള്ളത്, ഞങ്ങൾക്കിപ്പോ ഇവിടെ സന്ധ്യാവുമ്പോ എലഫന്റ് ഫ്രണ്ടിൽ ഇച്ചിരി ലൈറ്റ് വെട്ടം കുറവുണ്ട്, അതൊന്ന് പരിഹരിച്ചു തരാണെങ്കിൽ എത്ര നല്ലതുള്ളൂ. അതാണ് ഞങ്ങൾക്കിപ്പോ പറയാനുള്ളത്. ഓട്ടോക്കാരനാണ്, അപ്പോ ഈ ഓട്ടോ ഡ്രൈവറുടെ പ്രശ്നം വിളിച്ചില്ല റോഡിൽ. എൽ എഫ് ആശുപത്രിയുടെ മുമ്പിലുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ. എന്തായാലും അത് പരിഹരിക്കാവുന്ന കേസേ ഉള്ളൂ, അത് വലിയ ഒരു ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് തോന്നില്ല. മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ, വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതും അത് മെയിൻ്റനൻസും ഒക്കെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. അത് മുനിസിപ്പാലിറ്റിയുമായിട്ട് സംസാരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാം. ഒരു മിനിമാസ്റ്റ് ലൈറ്റ് വല്ലതും അവിടെ ആവശ്യമായിട്ടുള്ളതാണ് എങ്കിൽ അത് മുനിസിപ്പാലിറ്റിയുമായിട്ട് ആലോചിച്ച് അതിനകത്ത് എം എൽ എ ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കണമെങ്കിൽ അത് തുക അനുവദിച്ച് നമുക്ക് അടിയന്തരമായിട്ട് പരിഹരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിക്കൊന്ന് ഓട്ടോ ഡ്രൈവർമാർക്കും ഓട്ടോ തൊഴിലാളികൾക്കും ഒക്കെ സന്തോഷമായി കാണും. എം എൽ എ വളരെ ഓപ്പണായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു വേണമെങ്കിൽ ഒരു മിനി മാസ്ക് തന്നെ ഈ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന് മുൻപിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ് നമ്പർ 3. ഞാനിവിടെ ഈ മൊബൈലിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഉള്ള ആളാണ്. എൻ്റെ ഒരു എം എൽ എയുടെ ഉള്ളൊരു അപേക്ഷ എന്ന് പറഞ്ഞാൽ, ഈ എം സി റോഡ് കുറച്ച് വീതി കൂട്ടിയിട്ട് ഇവിടെ നമുക്ക് സുഗമമായ ഒരു ഗതാഗതം സംവിധാനം ആക്കണം. എന്ന് വെച്ചാൽ എപ്പോഴും ബ്ലോക്കാണ് ഇവിടെ. ഒരു എമർജൻസി ആയിട്ട് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്കൊക്കെ ആളുകൾ ഒരുപാട് വന്നതാണ്, ആംബുലൻസുകൾ വന്നാണ്, പല ദേശത്തേക്കുള്ള യാത്രക്കാർ പോണതാണ്. അപ്പോൾ ഒരു ഗതാഗതത്തിനൊരു സൗകര്യപരമായിട്ട് വീതി കൂട്ടണമെന്നാണ് ഒരു എൻ്റെ ഒരു അഭിപ്രായം. റോജി, റോജി ഒരു അർത്ഥത്തിൽ റോജി ഭാഗ്യവാനാണ്. ഈ മണ്ഡലത്തിൽ റോഡും വെളിച്ചവും അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. ഞങ്ങൾ കുറേ ആൾക്കാരെ കണ്ടു. അപ്പോൾ ഇവരിൽ പലരുടെയും അപ്രതീക്ഷിതമായ റോഡും ബ്ലോക്കുമാണ്. വേറെ വലിയ ആശങ്കയൊന്നും അങ്കമാലിക്കാർക്ക് എം എൽ എ ആയിട്ട് പങ്കുവയ്ക്കാനില്ല. ആ കാര്യത്തിൽ റോജി എം ജോൺ ഭാഗ്യവാനാണ്. ബാക്കി ആൾക്കാരുടെ ചെല്ലുമ്പോൾ കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്, മാലിന്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ റോഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമല്ലോ അല്ലേ? അല്ല, അത് ഓരോ പ്രദേശങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ചില മേഖലകളിൽ കുടിവെള്ളത്തിൻ്റെയൊക്കെ വിഷയങ്ങളുണ്ട്, നമ്മളതൊക്കെ പരിഹരിക്കാനുള്ള പദ്ധതികളൊക്കെ നടത്തി വരികയാണ്. അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളും ഒക്കെ ഇപ്പോൾ മലയോര മേഖലകളുമായിട്ട് വനമേഖലയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വന്യജീവി ശല്യങ്ങൾ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളൊരു നിയോജകമണ്ഡലമാണിത്. അപ്പോൾ വിഷയങ്ങളൊന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല, വിഷയങ്ങൾ നിരവധിയുണ്ട്, അത് പരിഹരിക്കാനുള്ള ശ്രമം തന്നെയാണ്. ഗതാഗത പ്രശ്നം അതീവ ഗുരുതരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ എം സി റോഡിൻ്റെ വീതി കൂട്ടുക എന്നുള്ളത്, അത് നമുക്ക് അറിയാം. ഇപ്പോൾ അങ്കമാലി ടൗണായാലും എം സി റോഡ് കടന്നു പോകുന്ന മുഴുവൻ മേഖലകളിലും ഇതേ സമാനമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള പോംവഴി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെ പുതിയൊരു പദ്ധതി, ഒരു സമാന്തരമായിട്ടുള്ളൊരു എം സി റോഡ് ആണ് വിഭാവനം ചെയ്യുന്നത്. കാരണം നിലവിലെ റോഡ് വീതി കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ ടൗണുകളെല്ലാം തന്നെ എടുത്ത് കടകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാം എടുത്ത് കളയേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് പകരമാണ് സമാന്തരമായിട്ട് ഒരു എം സി റോഡ്, പുതിയൊരു റോഡ് നിർമ്മിക്കുവാനായിട്ട്, ഒരു ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മിക്കുവാനായിട്ട് സംസ്ഥാന സർക്കാർ പദ്ധതി തയ്യാറാക്കിയിരിക്കുക. അത് ആരംഭിക്കുന്ന അങ്കമാലിയിൽ നിന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ എം സി റോഡിന് സമാന്തരമായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി എയർപോർട്ട്, നമ്മുടെ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് എയർപോർട്ട് വഴി കടന്നു പോകുന്ന പുതിയൊരു ബൈപ്പാസ് പദ്ധതി ദേശീയ പാത അതോറിറ്റി അതിനുവേണ്ടിയിട്ടുള്ള പദ്ധതിയും തയ്യാറാക്കി വരികയാണ്. അപ്പോൾ അത് കേന്ദ്ര സർക്കാരാണ് ചെയ്യുന്നത്. അതും ആരംഭിക്കുന്നത് അങ്കമാലി കരയാമ്പറമ്പിൽ നിന്നാണ്. അപ്പോൾ ഈ പദ്ധതികൾ വന്നാൽ നമുക്ക് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഈ വിഷയത്തിലുണ്ടാവും. അപ്പോൾ അങ്കമാലി ബൈപ്പാസ്, അതുപോലെ തന്നെ കരയാമ്പറമ്പ് കുണ്ടന്നൂർ ബൈപ്പാസ്, എം സി റോഡിന് സമാന്തരമായിട്ടുള്ള പുതിയ പാത, ഇത് മൂന്നും അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേഗത്തിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ ഭൂമി ഏറ്റെടുത്ത് വളരെ വേഗത്തിൽ ചെയ്യേണ്ടുന്ന പദ്ധതിയാണ്. ഇത് വന്നാൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ, അരുൺ പറഞ്ഞതുപോലെ, അങ്കമാലി മാത്രമല്ല അതുപോലെ തന്നെ പെരുമ്പാവൂർ, ആലുവ ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള ഒരു ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ നമ്മൾ നാട്ടിൽ ഏതൊരു ടൗണിൽ കടന്നു പോയാലും വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു പൊതു പ്രശ്നമാണത്. അപ്പോൾ അതിനൊരു പരിഹാരം ഈ പദ്ധതികളിലൂടെ മാത്രമേ നമുക്ക് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞങ്ങളെല്ലാം അതിൻ്റെ അക്കാര്യത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ തന്നെയാണ്. മാതൃകാപരമാണ് റോജി എം ജോൺ. റോജി, ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. റോജി, ഈ ചെറുപ്പത്തിൽ തന്നെ ഈ എം എൽ എ ആയി നന്നായി പെർഫോം ചെയ്യുന്നൊരു എം എൽ എ ആണ്. അപ്പോൾ ഈ എം എൽ എ ആയി കഴിഞ്ഞതിന് ശേഷം റോജിക്ക് പേഴ്സണൽ ലൈഫിൽ നഷ്ടം വന്നത് എന്താ, അല്ലെങ്കിൽ നമുക്കൊന്ന് മാറ്റി വയ്ക്കേണ്ടി വന്നത് എന്താ? പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഒത്തിരി നഷ്ടം വന്നു എന്നൊന്നും ഞാൻ ചിന്തിക്കുന്ന ഒരാളല്ല. കാരണം ഇതൊരു നമുക്ക് ഈ ഒരു പ്രായത്തിൽ ജനപ്രതിനിധി ആവാൻ സാധിച്ചു, നിയമസഭയിലേക്ക് വരാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയല്ലേ. അത്
പാർട്ടി എനിക്ക് നൽകിയ ഒരു അംഗീകാരം, അതിൻ്റെ ജനങ്ങൾ നമ്മളെ തിരഞ്ഞെടുത്തു. അത് ഒരു വലിയൊരു അംഗീകാരം തന്നെയാണ്. നമ്മളതൊരു ഞാനൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് നമ്മുടെ ഒരു ഒരു പാഷൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ പല ആളുകളും ഞാൻ ഈ രാഷ്ട്രീയവുമായിട്ട് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നടന്നപ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നിനക്ക് വേറെ വല്ല ജോലി എടുത്ത് വല്ല ജോലിക്കും പോയി അല്ലെങ്കിൽ വിദേശത്തേക്ക് പോയി കൂടെ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. പക്ഷേ അത് നമ്മുടെ ഒരു പാഷനായിരുന്നു, നമ്മുടെ ഒരു ഡ്രീമായിരുന്നു അത് രാഷ്ട്രീയത്തിൽ വരിക, രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. സാധാരണ നിലയിൽ ആളുകൾ ഈ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു ഒരു പൊതുവിൽ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്തയുണ്ടല്ലോ, അത് എപ്പോഴും ഒരു നെഗറ്റീവ് കൊണോട്ടേഷനാണ്. അപ്പോൾ അതിനപ്പുറത്ത് നമ്മൾ ഈ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞ് നമ്മൾ കുറ്റം പറഞ്ഞ് മാറി നിൽക്കാതെ നമ്മൾ ഇതിനകത്തേക്ക് കടന്നു വന്ന് നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു മാർഗം. നമുക്കൊന്നെങ്കിൽ മാറിയെന്ന് നമുക്ക് കുറ്റം പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് കടന്നു വന്ന് എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലാണ് ഞാൻ ഇതിനകത്തേക്ക് രാഷ്ട്രീയത്തിലേക്ക് വന്നതും അത് താല്പര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും ഐ എം ഫോളോയിങ് മൈ ഡ്രീം, അല്ലെങ്കിൽ ഐ എം ചേസിങ് മൈ ഡ്രീം. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പാഷൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. യെസ്, അതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊരിക്കലും ഒരു ഒരു നഷ്ടമായിട്ട് നമ്മൾ കരുതുന്നില്ല. പിന്നെ നേരത്തെ നമ്മൾ ഒത്തിരി അറിയാം എം എൽ എ ആകുന്നതിനൊക്കെ മുമ്പ് നമ്മൾ ഒത്തിരിയായിട്ട് യാത്രയൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു, യാത്രകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് അതിനുള്ള പരിമിതികളുണ്ട്, യാത്രയൊക്കെ പോകാനായിട്ട് നമുക്ക് പരിമിതികളുണ്ട്. പക്ഷേ എന്നാലും കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു റോജി, നമുക്ക് വീണ്ടും കാണാം നേരിട്ട് മറ്റു വിഷയങ്ങളിൽ. വൈകുന്നേരം നമുക്ക് ഒന്ന് ഏറ്റുമുട്ടാം പലപ്പോഴും പല വിഷയങ്ങളിലും. അപ്പോൾ രാവിലെ മനോഹരമായ ഒരു വാർത്താദിനം ആശംസിക്കുന്നു. ഇതിനിപ്പം തിരക്കുകളിലേക്ക് ഇറങ്ങായിരിക്കും അല്ലേ? ഓക്കെ, ഗുഡ് ഡേ. യെസ്, രാവിലെ പണിക്ക് ആളുകളുണ്ട്, രാവിലെ ആളുകൾ വരും കാണാനായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഹാവ് എ ഹാപ്പി സാറ്റർഡേ. വളരെ കർമ്മനിരതമായ ഒരു ശനിയാഴ്ച ആശംസിക്കുന്നു റോജിക്ക്. റോജിയാണ് നമുക്ക് ചേർത്തത്. റോജി പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ വളരെ ചുറുചുറുക്കുള്ള ഒരു എം എൽ എ ആണ്, വളരെ സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു എം എൽ എ ആണ്. എം എൽ എ വളരെ പെട്ടെന്നാണ് അങ്കമാലിയിലെ ബ്ലോക്കിനെ കുറിച്ച് തനിക്കൊരു പ്ലാനുണ്ട്. ഇപ്പോൾ മിനി മാസ്ക് ലൈറ്റ് തന്നെ വേണമെങ്കിൽ ഈ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന് മുന്നിൽ കൊണ്ടുവരും എന്നൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു.